അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് പ്രാക്ടിക്കലിൽ നമ്മൾ സി പ്ലസ് പ്ലസ് പ്രോഗ്രാംസും എച്ച് ടി എം എൽ പ്രോഗ്രാംസും ചെയ്യാം. ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെയാണ് ചെയ്യാം ഉബുണ്ടു വഴിയായിട്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻസിൽ എന്ന് പറഞ്ഞതിലേക്ക് പോവാം. അപ്ലിക്കേഷൻസിൽ പോയി കഴിഞ്ഞാൽ അതിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കാണും. പ്രോഗ്രാമിങ്ങിൽ പോയി കഴിഞ്ഞാൽ ജീനി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജീനി എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ വരും. ഈ സ്ക്രീനിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുക. ഇപ്പോൾ വീട്ടിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ലാപ്ടോപ്പിൽ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം പ്രോഗ്രാമുകൾ. അപ്പോൾ നമ്മൾ എച്ച് ടി എം എൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഈ ജീനി തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ട് വേറെ സോഫ്റ്റ്വെയർ വേണ്ട, ജീനി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഉബുണ്ടു ആണെങ്കിലും വിൻഡോസിലാണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കാൻ നിൽക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ ഒരു സി പ്ലസ് പ്ലസ് ചെയ്യണേ മുന്നേ ഒരു കാര്യം ചെയ്യണം. അതിന് നമ്മൾ ഇവിടെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എടുത്ത് അതിൽ സെറ്റ് ഫയൽ ടൈപ്പ്, അതിൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സെലക്ട് ചെയ്തിട്ട് അതിൽ സി പ്ലസ് പ്ലസ് സോഴ്സ് ഫയൽ എന്ന് പറയുന്നതാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. അത് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നമുക്ക് സി പ്ലസ് പ്ലസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം, ചിലപ്പോൾ അതുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കി മനസ്സിലാക്കണമുണ്ടോ ഇല്ല എന്നുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ അതിൽ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. പ്രോഗ്രാമിൽ നമുക്ക് മൂന്ന് നമ്പേഴ്സിൽ ഗ്രേറ്റസ്റ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പ്രോഗ്രാമും നമ്മൾ ആരംഭിക്കുന്നത് ഹാഷിംഗ് ലോഡ് അയ്യോ സ്ട്രീം, ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്. എല്ലാ സി പ്ലസ് പ്ലസ്സിലും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് യൂസി നെയിം സ്പേസ് എസ് ടി ഡി സെമിക്കോളൻ, ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡ് മെയിൻ എന്ന് പറയുന്നത്. ഇത് മൂന്നെണ്ണം എല്ലാ പ്രോഗ്രാമിലും പൊതുവായിട്ടുള്ളതാണ്. ദെൻ ഓരോ ഓപ്പണിംഗ് ബ്രേസ്, ഇവിടെ മുതലാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന മൂന്ന് നമ്പറുകൾ സ്വീകരിച്ച് അതിൽ ഗ്രേറ്റസ്റ്റ് കണ്ടുപിടിക്കുക. മൂന്ന് നമ്പറുകൾ സ്വീകരിക്കുന്ന ആദ്യം തന്നെ നമുക്ക് മൂന്ന് വേരിയബിൾസ് വേണം. അതാണ് ഇൻഡ് എ കോമ ബി കോമ സി. അതായത് എ ഒന്നാമത്തെ നമ്പർ എയിലും രണ്ടാമത്തെ നമ്പർ ബിയിലും മൂന്നാമത്തെ നമ്പർ സിയിലും കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നെണ്ണം നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ ആൻഡർ ത്രീ നമ്പേഴ്സ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുത്തു. സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം സി ഇൻ എന്ന് പറയുന്നത് കൊടുത്താണ് സ്വീകരിക്കുക. സി ഇൻ എ ബി സി, ഇൻ രണ്ട് ഗ്രേഡ് എഴുതാൻ എ, രണ്ട് ഗ്രേഡ് എഴുതാൻ ബി, രണ്ട് ഗ്രേഡ് എഴുതാൻ സി എന്ന് പറഞ്ഞാൽ എ ആദ്യത്തെ നമ്പർ എയിലേക്ക് സ്വീകരിക്കും, രണ്ടാമത്തെ ബിയിലേക്ക്, മൂന്നാമത്തെ സിയിലേക്ക്. മൂന്ന് നമ്പർ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ചെക്ക് ചെയ്യാണ് ചെയ്യണം. അതിനാണ് ആദ്യത്തെ സ്റ്റേറ്റ്. ഇഫ് എ ഗ്രേഡ് ദാൻ ബി ആൻഡ് എ ഗ്രേഡ് ദാൻ സി, അതായത് ഒന്നാമത്തെ നമ്പർ ബിയേക്കാളും വലുതാണോ, അതേപോലെ തന്നെ അതിനെ ഒരുമിച്ച് തന്നെ അത് സിയേക്കാളും ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ നമ്പർ ബാക്കി രണ്ട് നമ്പറിനേക്കാളും വിട്ട് വലുതാണോ എന്നാണ് ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ട്രൂ ആണെങ്കിൽ അതിനർത്ഥം എ തന്നെയാണ് വലുത്, ഒന്നാമത്തെ നമ്പർ തന്നെയാണ് വലുത്. അപ്പോൾ അത് യെസ് ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതും, എ ഈസ് ബിഗ് എന്ന് എഴുതും. ഇനി ഇത് അല്ലെങ്കിൽ അതിനർത്ഥം ബി അല്ലെങ്കിൽ സി, ഇതിൽ ഏതെങ്കിലും എന്നാണ് വലുത് വരിക. അപ്പോൾ നമ്മൾ അത് മാത്രം ചെക്ക് ചെയ്താൽ മതി, ഏത് ബി ആണോ സി ആണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൽസ് ഇഫ് ബി ഗ്രേറ്റർ ദാൻ സി, ബി ആണോ വലുത് സി ആണോ വലുത് നോക്കണം. ഇതിൽ ഈ കണ്ടീഷനിൽ ബി ആണ് വലുതെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആവും, ബി ഗ്രേറ്റർ ആവും. ബി ഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്തെന്ന് എഴുതാം, ബി ഈസ് ദ ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ബിഗ് നമ്പർ എന്ന് വന്നിട്ട് എഴുതാം. ഇല്ലെങ്കിൽ അപ്പോൾ എ യു അല്ല ബി യു അല്ല എങ്കിൽ പിന്നത്തിൽ ചാൻസ് സി ആണ് വലുതാവാൻ ചാൻസ്. അപ്പോൾ അതുകൊണ്ട് എൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് സി ഈസ് ദ ബിഗ്ഗസ്റ്റ് നമ്പർ അല്ലെ, സി ഈസ് ദ ബിഗ് എന്ന് എഴുതുക. ദെൻ പ്രോഗ്രാം എന്ന് പറയുന്നത് അവസാനിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യണമെങ്കിൽ ഫയൽ എടുക്കുക. ഫയലിൽ സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി അതിൽ കോപ്പി ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ സേവ് എന്നെടുക്കുക. അതിൽ ഒരു പുതിയൊരു എന്തെങ്കിലും ഒരു ഞാനിപ്പോൾ രണ്ടെന്ന് കൊടുത്തു വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യു കൊടുക്കാം. കൊടുക്കുക ഡോട്ട് സി പി പി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗത്ത് ഉണ്ടാവണം. ശ്രദ്ധിക്കുക, സേവ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഡെസ്ക്ടോപ്പിൽ പരമാവധി സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഹോം എടുക്കുന്നുണ്ടോ, ഹോമിൽ സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യലാണ് അടുത്ത പരിപാടി. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇത് ശരിയാണോ, പ്രോഗ്രാം വർക്ക് ചെയ്ത് ശരിയാണോ എന്ന് നോക്കണം. എഴുതിയിരിക്കുന്നത് ശരിയാണോ നോക്കണം. ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി ബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ
compile എന്ന് പറഞ്ഞ ഓപ്ഷൻ ഐ കമ്പൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ എഫ് 8 എന്ന് പറഞ്ഞ കീ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം കമ്പൈൽ ചെയ്യാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റ് ഒരു താഴെയുള്ള തൊട്ട് താഴെയുള്ള വിൻഡോയിൽ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കണ്ടു അതിൻ്റെ അർത്ഥം ഇത് ഓക്കെ ആണ് ഇത് എററുകളൊന്നും ഇല്ല ഇത് വർക്കിംഗ് കണ്ടീഷനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക വീണ്ടും ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ ബിൽഡ് ചെയ്യുക ബിൽഡിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ പോവുക ബിൽഡ് എന്ന് പറഞ്ഞാൽ മെനുവിൽ പോവുക ബിൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ എഫ് 9 എന്ന് പറഞ്ഞ കീ പ്രസ് ചെയ്യാം ബിൽഡ് ചെയ്യുക ബിൽഡ് ചെയ്യുമ്പോഴും മെസ്സേജ് താഴെയുള്ള മെസ്സേജ് വരും വീണ്ടും അത് കഴിഞ്ഞിട്ടില്ല ഇനി അതിനെ എക്സിക്യൂട്ട് ചെയ്യണം എക്സിക്യൂട്ട് ചെയ്യാൻ ഒന്നുകിൽ മൗസ് ഉപയോഗിച്ച് അതേ മെനു തന്നെ ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ എഫ് 5 എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കൊരു മെനു വരും അല്ല സോറി ഒരു വിൻഡോ വരും ഇവിടെയാണ് നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോ ഇവിടെയാണ് നമ്മുടെ നമ്പറുകൾ കൊടുക്കുക ഞാൻ തൽക്കാലം നമ്പറുകൾ കൊടുത്തു തന്നത് 2 എന്ന് പറഞ്ഞു കൊടുത്തു 3 എന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ അടുത്ത നമ്പർ 6 എന്ന് പറഞ്ഞു കൊടുത്തു 3 നമ്പറുകൾ നമ്മൾ കൊടുത്തു അപ്പോൾ ഇനി എൻ്റർ കീ അടിച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് വരും എൻ്റർ കീ അടിക്കുമ്പോൾ 6 ഈസ് ദ ബിഗ് നമ്പർ അതിൻ്റെ അർത്ഥം മൂന്നെണ്ണത്തിൽ 6 ആണ് വലുത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി എൻ്റർ കീ അടിച്ചാൽ തിരിച്ച് നമ്മൾ പഴയ പ്രോഗ്രാമിലോട്ട് പോകും ഇനി ഇത് സേവ് ചെയ്തുകൊണ്ട് ഇനി ഫയൽ ഇനി അടുത്ത പ്രോഗ്രാം ചെയ്യണേ വീണ്ടും ഫയൽ എടുക്കുക അല്ലെ ന്യൂ എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പ്രോഗ്രാം ചെയ്യാനുള്ള സ്ക്രീൻ കിട്ടും ഇതേപോലെ തന്നെ പുതിയ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക കമ്പൈൽ ചെയ്യുക എക്സിക്യൂട്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യുക ഇനി HTML എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം